നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ശബരിമലയിൽ വീണ്ടും നിരോധനാജ്ഞ. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം, ഇലവുങ്കൽ എന്നീ സ്ഥലങ്ങളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ രാത്രി മുതൽ 6-ാം തീയതി രാത്രി വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ശബരിമലയിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് സുപ്രീംകോടതി. അനധികൃത നിർമ്മാണങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കുന്നത് എന്തിനെന്ന് കോടതി ചോദിച്ചു. അതേസമയം നിയമവിധേയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേ നൽകാത്തത് സംസ്ഥാന സർക്കാരിന് ആശ്വാസമായി. നിയമവിധേയമായ കെട്ടിടങ്ങൾ മാസ്റ്റർ പ്ലാൻ പ്രകാരം അറ്റകുറ്റപ്പണി നടത്താൻ സർക്കാരിന് കോടതി അനുമതി നൽകി. സുപ്രീംകോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി നൽകിയ റിപ്പോർട്ടിൽ വാദം കേൾക്കവെയാണ് കോടതി ഇത്തരത്തിൽ നിരീക്ഷണം നടത്തിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കണമെന്നാണ് സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. അതേസമയം നിലയ്ക്കലിലും പമ്പയിലും നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംഘർഷത്തിൽ അറസ്റ്റിലായ അഭിഭാഷകന്റെ ജാമ്യഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന എല്ലാ ദൃശ്യമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ദൃശ്യങ്ങൾ നൽകാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. സംഘർഷ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നവരുടെ പട്ടിക സർക്കാർ തയ്യാറാക്കിയത് CPIM ഗ്രൂപ്പുകൾ വഴിയാണെന്നാണ് ഹർജിക്കാരൻ കോടതിയിൽ ആരോപിച്ചത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് 3 ഹർജികളാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. ശബരിമലയിലെ പോലീസ് നടപടിയിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും സംഘർഷത്തിൽ അറസ്റ്റിലായ 2 പേരുടെ ജാമ്യഹർജികളും കോടതിയുടെ പരിഗണനയ്ക്കെത്തി. ശബരിമല അയ്യപ്പന്റെ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ പലതും നഷ്ടപ്പെട്ടുവെന്ന ആരോപണവുമായി സ്വാമി സന്ദീപാനന്ദഗിരി. ഇക്കാര്യം ശബരിമലയിൽ നടത്തിയ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതാണ്. ഇതേക്കുറിച്ച് വിവരാവകാശ നിയമം വഴി അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും. ഇതേക്കുറിച്ച് നിയമപരമായി അന്വേഷണം ഉണ്ടാവണമെന്നും സന്ദീപാനന്ദഗിരി പറഞ്ഞു. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് തന്നെയാണ് സംഘടനയുടെ നിലപാടെന്ന് RSS വ്യക്തമാക്കി. ജനറൽ സെക്രട്ടറി ബയ്യാജി ജോഷിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് തന്നെയാണ് സംഘടനയുടെ നിലപാട്. സമവായത്തിലൂടെയാണ് ഇത് നടപ്പാക്കേണ്ടത്. വിശ്വാസികളുടെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കാനാകില്ല. RSS കോൺക്ലേവിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ബയ്യാജി ജോഷി. ലാഹയ്ക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ ശിവദാസന്റെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. തുടയിൽ പൊട്ടിയതിനെ തുടർന്നുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ആന്തരികാവയവങ്ങൾക്ക് തകരാറൊന്നുമില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ബൈക്ക് ആംബുലൻസുമായി CRPF. ജാർഖണ്ഡിലാണ് CRPF ബൈക്ക് ആംബുലൻസ് പുറത്തിറക്കിയിരിക്കുന്നത്. രോഗിക്ക് സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാവുന്ന വിധത്തിലാണ് ബൈക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉൾപ്രദേശങ്ങളെ ലക്ഷ്യമിട്ടാണ് ബൈക്ക് ആംബുലൻസ് പുറത്തിറക്കിയിരിക്കുന്നത്. ബൈക്ക് ആംബുലൻസിന്റെ വരവോടെ ഉൾപ്രദേശങ്ങളിലുള്ളവർക്ക് മികച്ച സേവനം നൽകാൻ സാധിക്കുമെന്നാണ് CRPF പ്രതീക്ഷ. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് അനന്തമായി കാത്തിരിക്കാനാകില്ലെന്ന് RSS കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ക്ഷേത്ര നിർമ്മാണത്തിന് ഉടനടി ഓർഡിനൻസ് പുറത്തിറക്കണമെന്ന് RSS ദേശീയ ജനറൽ സെക്രട്ടറി സുരേഷ് ബയ്യാജി ജോഷി ആവശ്യപ്പെട്ടു. വേണ്ടിവന്നാൽ 1992 ആവർത്തിക്കുമെന്നും RSS മുന്നറിയിപ്പ് നൽകി. 1992 December 6 കർസേവകർ രാമക്ഷേത്ര നിർമ്മാണത്തിനായി പ്രക്ഷോഭം ശക്തമാക്കിയതും ബാബറി മസ്ജിദ് തകർത്തതും. RSS സംഘചാലക് മോഹൻ ഭഗവത് BJP അധ്യക്ഷൻ അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് RSS ദേശീയ ജനറൽ സെക്രട്ടറി സുരേഷ് ബയ്യാജി ജോഷി നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കുമെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജന്റെ കൈവെട്ടുമെന്നും ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ യുവാവ് അറസ്റ്റിലായി. പിലാത്തറയ്ക്കടുത്ത് ചെറുതാഴം സ്വദേശി വിജേഷിനെയാണ് ടൌൺ SI ശ്രീജിത്തും സംഘവും കോഴിക്കോട് കൊളത്തൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 3 മാസങ്ങളായി CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചാണ് യുവാവ് ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നത്. നിരവധി തവണ ഭീഷണി ഫോൺ കോളുകൾ വന്നതിനെ തുടർന്ന് CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇരട്ടക്കൊലപാതക കേസിൽ 30 വർഷം ശിക്ഷ അനുഭവിക്കണമെന്നും ശിക്ഷയിൽ ഇളവ് വേണമെങ്കിൽ 30 വർഷം കഴിഞ്ഞ് പരിശോധിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കൊലക്കേസ് പ്രതിയോട് യാതൊരു കരുണയും കാണിക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഇത്തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഡൽഹിയിലെ ജിതേന്ദ്ര കല്ല എന്നയാൾക്ക് സെഷൻസ് കോടതി 2 കേസുകളിലായി 30 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരെ നൽകിയ അപ്പീൽ പരിഗണിച്ച ഡൽഹി ഹൈക്കോടതി ശിക്ഷയിൽ ഇളവ് നൽകി. ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ വിധി പറയുമ്പോഴാണ് സുപ്രീംകോടതി 30 വർഷം തടവ് അനുഭവിക്കണമെന്ന് ഉത്തരവിട്ടത്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ ഉൾപ്പെടെ 8 രാജ്യങ്ങൾക്ക് US അനുമതി. November 5 ഇറാൻമേൽ അമേരിക്കൻ ഉപരോധം നിലവിൽ വരാനിരിക്കെയാണ് തീരുമാനം. ഇന്ത്യയ്ക്ക് പുറമെ ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഇളവ് അനുവദിച്ചിട്ടുണ്ട്. US സർക്കാരിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം അറിയിച്ചത്. എണ്ണവില ഉയരാൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്നാണ് അമേരിക്കൻ നടപടിയെന്നാണ് വിവരം. ന്യൂസ് റൗണ്ട് അവസാനിക്കുന്നു. നമസ്കാരം.